ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ വീഡിയോ ആണ് കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മളൊരു കിച്ചണിൽ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നമ്മൾ എപ്പോഴും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യണം. എന്നാൽ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചണിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏരിയയും നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ഏരിയയും ഈ കിച്ചൺ കൗണ്ടർ ടോപ്പ് തന്നെ. അതുകൊണ്ട് തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോഴും സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയും കിടക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭംഗിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിച്ചണിൽ ഈസി ആയിട്ട് കിച്ചൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ഓർഗനൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ റെൻ്റഡ് അപ്പാർട്ട്മെൻറ്റിൽ വളരെ ചെറിയ കിച്ചൺ കൗണ്ടർ ടോപ്പ്, വളരെ ഒരു ചെറിയ സ്പേസ് മാത്രമേ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പായിട്ട് ഉള്ളൂ, ആ ഒരു സ്പേസ് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഡെയിലി കുക്കിങ്ങിന് ഈസി ആവുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഏരിയ എന്ന് പറയുന്നത്. വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കിച്ചണിൽ, ഒരു സൈഡിൽ മാത്രമേ നമുക്ക് കൗണ്ടർ ടോപ്പ് ഏരിയ ഉള്ളൂ. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ സിങ്ക് ഏരിയയും വരുന്നത്. ഈ കൗണ്ടർ ടോപ്പ് ഏരിയയുടെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് കളറിലുള്ള വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ഡാർക്ക് ആയിരുന്നു, അപ്പോൾ തീരെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള സ്റ്റിക്കർ കൗണ്ടർ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ചെറിയ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് വലിയ ഓർഗനൈസേഴ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രേയും ചെറിയ ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ട്രേയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ടീ ഐറ്റംസ്, അതായത് ടീ പൗഡർ, കോഫി പൗഡർ, ഷുഗർ, ഗ്രീൻ ടീ, അങ്ങനെ ടീ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ ഈ ഒരു ഒറ്റ ട്രേയിലായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലെ ഏറ്റവും കോർണർ ഏരിയയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനടുത്തായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഒരു ബാസ്ക്കറ്റ് വെക്കുന്നുണ്ട്. ഈ ബാസ്ക്കറ്റിൽ മെയിനായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ചോപ്പിംഗ് ബോർഡ്സുകളെല്ലാമാണ് കേട്ടോ. അതിന് ഒപ്പം തന്നെ പിന്നെ ബാക്കി അതിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ പിന്നെ മെയിനായിട്ട് വെക്കുന്നത് നമ്മുടെ മോട്ടോർ സെറ്റ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ക്യാൻഡിലാണ് കേട്ടോ, സെൻറ്റഡ് ക്യാൻഡിലാണ്. അപ്പോൾ രാവിലെ കിച്ചണിൽ ഞാൻ എന്നും ഇത് കത്തിച്ച് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതും അതിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്പൈസ് റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്ലാസ്റ്റിക്കിലുള്ള ഒരു സ്പൈസ് റാക്കാണ്. ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും, അതായത് പൊടികളായിട്ടുള്ള മസാലകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു ഒറ്റ ഓർഗനൈസറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിന് വലുപ്പത്തിലുള്ള ചെറിയ ബോട്ടിലുകളിലാക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിങ്ക് ഏരിയയ്ക്ക് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഐക്യ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ആ കോർണറിലായിട്ട് നമ്മൾ ക്ലീനിങ്ങിന് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ബ്രഷ് അതുപോലത്തെ ഐറ്റംസ് എപ്പോഴും എടുക്കുന്നു, അതുപോലത്തെ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഒരു മെയിൻ ഐറ്റം നമ്മുടെ അമ്മിക്കല്ല് കേട്ടോ. അമ്മിക്കല്ല് ഞാനത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് അമ്മിക്കല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് കഴുകിയെടുക്കാനൊക്കെ ഈസിയാണ്. പിന്നെ കുറച്ച് ഓർഗനൈസറൊക്കെ വെച്ചിട്ട് മുകളിലെ ഏരിയ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഹോൾഡറും അതുപോലെ തന്നെ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഓർഗനൈസറിൽ പിന്നെ നമ്മുടെ കിച്ചൺ ടവൽസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്.
ഇപ്പോൾ കിച്ചൻ്റെ ഈ ഒരു ഏരിയ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ഏരിയ തന്നെ ഇല്ല കേട്ടോ, അവിടെ കൗണ്ടർ ടോപ്പേ വരുന്നില്ല. ആ ഏരിയയിലാണ് നമ്മൾ നമ്മുടെ കുക്കിംഗ് റേഞ്ച് എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കിംഗ് റേഞ്ചിൻ്റെ സ്ഥലത്ത് എന്തായാലും നമുക്കൊരു ചെറിയൊരു സ്പേസ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു ടേബിളാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ടേബിളിലും ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സോൾട്ട്, ഓയില്, അതുപോലത്തെ ഐറ്റംസൊക്കെ ഞാൻ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ അടുത്തുള്ള ആ ടേബിളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും, ഒന്ന് കൊക്കനട്ട് ഓയിലും ഒന്ന് ഗീയും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ തുടങ്ങാനായി. അപ്പോൾ പിന്നെ ഇനി നമ്മൾ മറ്റേ ബോട്ടിലുകളിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ കട്ടായി പോകും, എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് ഭരണികളിലായിട്ടാണ് ഇപ്പോൾ ഓയിൽ രണ്ടൊക്കെ കീപ്പ് ചെയ്യുന്നത്. അതിനടുത്തായിട്ട് പിന്നെ നമ്മൾ ലൈറ്റർ പോലത്തെ പെട്ടെന്ന് എടുക്കുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. സ്പൂൺ റെസ്റ്റർ, അതൊക്കെ നമുക്ക് കുക്കിംഗ് റേഞ്ചിൻ്റെ അടുത്ത് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു ട്രേ വെച്ചിട്ടാണ് നമ്മൾ അന്നന്ന് കുക്ക് ചെയ്യുന്ന നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കണ്ടെയ്നറുകളിലാക്കിയിട്ട് ഈ ഒരു ട്രേയിലാണ് വെക്കാറുള്ളത്. ഇപ്പം നമ്മൾ കിച്ചണിൽ അത്യാവശ്യം നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ഐറ്റംസും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് കൂടെ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കരയായിട്ടില്ലെങ്കിൽ ചെറിയ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് അത്ര ഭംഗിയാക്കാനൊന്നും പറ്റില്ല. പക്ഷേ എല്ലാ ചെറിയ സ്പേസ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒരു ഹാങ്ങിങ് ബോർഡ് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുള്ള ലിസ്റ്റൊക്കെ എഴുതി വെക്കാനൊക്കെ സൗകര്യമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മോൻ്റെ ഒരു പഴയൊരു ബോർഡാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് അതും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആ ഒരു ഏരിയയ്ക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മണി പ്ലാന്റൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ബേസിക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ കൗണ്ടർ ടോപ്പ് ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഇപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ബ്ലാങ്ക് ആക്കി ഇടുന്ന സമയത്ത് കിച്ചൺ ഒരു ജീവനില്ലാത്ത പോലെ തോന്നാറുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഒന്നും കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജീവനുള്ള കിച്ചൺ പോലെ കിച്ചണിൻ്റെ ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. കിച്ചണിക്ക് ചെല്ലുമ്പോഴും അതെ നമുക്കൊരു പോസിറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരുവിധം എല്ലാ ഐറ്റംസും ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് കുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഈസിയാണ്, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും സൗകര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് നല്ല കോൾഡും കഫൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിക്കാൻ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.